നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ശബ്ദം മണിമുടക്കിയത് കാരണം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ US ചാമ്പ്യൻഷിപ്പിൽ തകർപ്പൻ ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അതിലെ രസകരമായിട്ടുള്ള ഒരു ഗെയിം നോക്കാം. ലെവോൺ ആരോണയനും സാമുവൽ സേവിയനും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ ആരോണയൻ വൈറ്റ് സൈഡും സാമുവൽ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് ഈ ഫോർമിലിരുന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 നോർമൽ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു, ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് പോകുന്നില്ല, പകരം നൈറ്റിനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് താരാഷ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്കും ഇപ്പോൾ പോൺ പേജ് പോണിട്ടുന്നില്ല, മറ്റൊരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്, C5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോവാണ്, പോൺ പേജ് പോണിട്ടുന്നു, ബ്ലാക്ക് ക്വീൻ പേജ് തിരിച്ചിട്ടുന്നു. ഇപ്പോഴും വൈറ്റ് പോൺ പേജ് C5 പോണിട്ടെടുക്കുന്നില്ല, പകരം നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D4 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. D4 പോണിപ്പോൾ നൈറ്റിന്റെ സപ്പോർട്ട് അത്രയാണുള്ളൂ, അതുകൊണ്ട് ബ്ലാക്ക് ആ പോണിട്ടുകയാണ്, പോൺ പേജ് പോണിട്ടെടുക്കുന്നു. ഇവിടെ വൈറ്റ് ആദ്യം ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു, ബ്ലാക്ക് ക്വീനെ D7 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും D4 പോണിന് ആ ക്വീൻ്റെ സപ്പോർട്ടുണ്ട്. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ B3 കൊണ്ടുവന്ന് ആ പോണിനെതിരെ രണ്ട് അറ്റാക്കുകൾ കൂടെ കൊണ്ടുവരാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ആദ്യം കിങ്സിലേക്ക് കാസം ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റിനെ B3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു, ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ B5 മൂവ് കൊണ്ട് ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം A4 മൂവ് കൊണ്ട് B5 കൺട്രോൾ ചെയ്യുന്നു, ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോഴും D4 പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്കുള്ളതുകൊണ്ട് വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും നൈറ്റ് വെച്ച് ആ പോണിനോട് എടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോഴും ആ പോണിനോട് എടുക്കുന്നില്ല, പകരം റൂക്കിനെ ബ്ലാക്കിൻ്റെ ക്വീനുള്ള ഫയലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീനെ E2 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പിനെ D6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസിങ്ങുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് റൂക്കിനെ D1 കൊണ്ടുവരുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ കിങ്സിലേക്ക് കാസിങ് ചെയ്യാം. എന്നാൽ ബ്ലാക്കും ഇപ്പോൾ കാസിങ് ചെയ്യുന്നില്ല, പകരം ഈ D4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് E5 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ആരോണൻ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് പോച്ച് പോണിനോട്ടുന്നു, ബ്ലാക്ക് നൈറ്റ് പോച്ച് നൈറ്റിനോട്ടുന്നു, വൈറ്റ് റൂക്ക് പോച്ച് തിരിച്ചോട്ടുന്നു. ഈ പോൺ പിന്നിങ്ങില്ലാതെ കാരണം ഇപ്പോൾ പോൺ പോച്ച് റൂക്കിനോട്ടാൻ പറ്റില്ല. ഇപ്പോൾ ബ്ലാക്ക് കാസലിംഗ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നൈറ്റ് പോച്ച് E5 പോണ കൂടെ വെട്ടിയെടുക്കാം. ഈ ബിഷപ്പ് പിന്നിങ്ങില്ലാതെ കാരണം ബിഷപ്പ് പോച്ച് നൈറ്റിനോട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും കാസലിംഗ് ചെയ്യുന്നില്ല, പകരം ക്വീനെ E7 മാറ്റിക്കൊണ്ട് E5 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ ആ പോണിൻ്റെ പിന്നിങ് ഒഴിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ പോണ് വെച്ച് ആ റൂക്കിനെ എടുക്കാം. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവാണ് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് അടുത്ത 3 മൂവുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോവാണ്. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പൂർണ്ണമായും ഒരു പീസ് നഷ്ടപ്പെടും. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. ഇപ്പോൾ E5 പോണിനെതിരെ വൈറ്റിന് 2 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. ഇപ്പോൾ നൈറ്റ് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കിങ്സിലേക്ക് കാസ്റ്റലിംഗ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു പോണിനെ നേടിയെടുക്കുകയല്ല വൈറ്റിൻ്റെ ഉദ്ദേശം. വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം ബ്ലാക്കിൻ്റെ ഈ കാസ്റ്റലിംഗ് തടയുക എന്നതാണ്. അതുകൊണ്ട് E3 മുതൽ കൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് കാസ്റ്റലിംഗ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ക്വീനും റൂക്കും ഒരേ ഡയഗണലിലേക്ക് വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് ഇങ്ങനൊരു അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാലും വൈറ്റിനെയും ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ കാസം ചെയ്യാനോ അല്ലെങ്കിൽ ക്വീനെ കൊണ്ടൊന്നും മാറ്റാനോ ശ്രമിക്കുന്നില്ല, പകരം E4 മൂവ് കൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് പിന്നിങ്ങിലുള്ള പോണായതുകൊണ്ട് ഇപ്പോൾ ആ അറ്റാക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് വൈറ്റ് പ്ലാൻ ചെയ്ത് അറ്റാക്കോടെ മുന്നോട്ട് പോവുകയാണ്. ആദ്യം ബിഷപ്പിനെ A3 കൊണ്ടുവന്ന് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു, ബ്ലാക്ക് ക്വീനെ F4 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ബിഷപ്പുകൾക്ക് ബ്ലാക്കിൻ്റെ കിങ്സിലേക്ക് നല്ലൊരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. വൈറ്റ് ഇവിടെ ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ E1 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ഡബിൾ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഈ പോണിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. ആ പോൺ പിന്നിങ്ങിൽ നിന്നും ഒഴിവായതോടെ
വൈറ്റിന്റെ നൈറ്റ് അറ്റാക്കിലായിരിക്കാണ്. ഇവിടെ വൈറ്റ് ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല, പകരം മറ്റൊരു ബ്രില്ലിയന്റ് മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ശക്തമായ ഒരു അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടി വൈറ്റ് ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീനെ എ ഫൈവിലേക്ക് മുഴുവൻ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ ക്വീനെ സി ഫൈവിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നത് ബ്ലാക്കിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നൈറ്റിനെ ഡി ഫൈവിലേക്ക് മുഴുവൻ ആ സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടുമാറ്റാം. ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചുവിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ ഡി എയ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഡി ഫൈവ് സ്കോറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്ത അറ്റാക്കോടെ തന്നെ മുന്നോട്ട് പോയാണ്. ക്വീനെ സി ഫൈവിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ഈ ചെക്ക്മേറ്റ് തടയുന്നതിനായിട്ട് ബ്ലാക്ക് ഇവിടെ ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ ഡി ഫൈവിലേക്ക് കൊണ്ടുവന്ന് ഈ സെവൻ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് വേഗം തന്നെ ആ നൈറ്റിനെ അവിടെ ഒഴിവാക്കാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. നേരത്തെ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ബിഷപ്പ് വെച്ചോ റൂക്ക് വെച്ചോ തിരിച്ചോട്ടിയാലും അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്ലിയൻറ്റ് മൂവ് വരാണ്. ബ്ലാക്ക് ക്വീനെ എഫ് സിക്സിലേക്ക് കൊണ്ടുവരുന്നു. ഇത് വളരെ മികച്ചൊരു മൂവാണ്. കാരണം ഇപ്പോൾ ക്വീൻ എഫ് സിക്സിലേക്ക് വന്നതോടെ ഈ ചെക്ക്മേറ്റിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ഈ ചെക്ക്മേറ്റ് തടയാൻ ശ്രമിച്ചതാണെന്ന് കരുതി വൈറ്റ് വേറെ എന്തെങ്കിലുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് ഇടുകയും ഇവിടെ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. പോരാത്തതിന് വൈറ്റിൻ്റെ ഈ നൈറ്റ് ഇപ്പോഴും അറ്റാക്കിലോ ആണ്. ഇതോടെ വൈറ്റ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ആരോണൻ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയായിരുന്നു. ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ വൈറ്റ് നേടുന്ന പ്രധാന പ്രശ്നം ഈ റൂക്കിനുള്ള അറ്റാക്കാണ്. ആ റൂക്കിനെ എങ്ങോട്ടെങ്കിലും അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ ആദ്യം റൂക്ക് വെച്ച് ബിഷപ്പിനെ ഇട്ടിട്ടുണ്ട് ക്വീനെതിരെ അറ്റാക്ക് വരും. ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ഈ നൈറ്റ് നഷ്ടപ്പെടും. അല്ലാതെ റൂക്കിനെ ഡി വണ്ണിലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനോട് സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ മോശം മൂവാണ്. കാരണം റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുക്കുമ്പോൾ റൂക്ക് വെച്ച് തിരിച്ചോട്ടാൻ പറ്റില്ല, ക്വീൻ വെച്ചിനെ തിരിച്ചോട്ടേണ്ടി വരും. അല്ലാതെ റൂക്ക് വെച്ച് ഇട്ടിടുകയാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ക്വീൻ വെച്ച് ചെക്ക് വരികയും എങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്താലും വളരെ വേഗത്തിൽ ഇവിടെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് ഇപ്പോൾ നൈറ്റിനെ ഡിഫോൾട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ ക്വീൻ്റെ ഡയഗണൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്താലും റൂക്ക് വെച്ച് ബിഷപ്പിനോട്ടിട്ട് ക്വീനെതിരെ അറ്റാക്ക് വരും. ഇതോടെ ആ നൈറ്റിനെതിരെ വീണ്ടും രണ്ട് പീസുകൾ വെച്ച് അറ്റാക്ക് വരും. ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ആ നൈറ്റും കൂടെ നഷ്ടപ്പെടും. എങ്ങനെ നോക്കിയാലും ഗെയിമിൽ ബ്ലാക്കിന് വ്യക്തമായൊരു അഡ്വാൻറ്റേജ് കിട്ടും എന്ന് മനസ്സിലായിക്കൊണ്ട് ആരോണൻ ഇവിടെ ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ സി സിക്സിലേക്ക് മുതുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഒഴുകൊണ്ട് വീണ്ടും ചെക്ക് വരും. അതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോണ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് ക്വീൻ വെച്ച് പോണോട്ടി വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ ഡി സെവനിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തതിന് പകരം ബിഷപ്പ് വെച്ചാണ് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ ക്വീൻ വെച്ച് ഒരു ചെക്കോടുകൂടി ഇ ഫോറിലെ പോണോട്ടെടുക്കാനും ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കാനും വയറ്റിന് സാധിക്കും. അങ്ങനൊരു അവസരം വയറ്റിന് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്തത്. ഇപ്പോഴും വയറ്റിന് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് തുടർച്ചയായിട്ട് ചെക്കുകൾ കൊടുക്കുകയാണ്. ആദ്യം ക്വീനെ എ എയ്റ്റിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചെക്ക് ബ്ലോക്കുമായിട്ടുണ്ട്, ക്വീനെതിരെ അറ്റാക്കുമാണ്. അതുകൊണ്ട് വൈറ്റ് വീണ്ടും ക്വീനെ തിരിച്ചുകൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തന്നെ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മൂവുകൾ ആവർത്തിച്ചതോടെ ഗെയിം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ഗെയിം സമനിലയായെങ്കിലും രണ്ട് ഭാഗത്തു നിന്നും മികച്ച മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.